പരീക്ഷയുടെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തലേ ദിവസമോ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റുകളെ വിളിച്ചിട്ട് എടാ നാളത്തെ എക്സാമിനുള്ള ആ ഒരു ചാപ്റ്ററില്ല ആ ചാപ്റ്ററിൻ്റെ കഥയൊന്ന് പെട്ടെന്ന് പറയാമോ ഞാൻ ടെക്സ്റ്റ് ഒന്നും ഇതുവരെ ഞാൻ ടെക്സ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല തുറന്നു തുറന്നുപോലും നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ആ കഥ മാത്രം ഒന്നാൽ മതി എന്നൊക്കെ ചോദിക്കുന്നത് പ്രത്യേകിച്ച് എക്സാമിൻ്റെ ഒന്ന് രാവിലെ ഓടി വന്ന് പഠിപ്പിസ്റ്റുകൾ എടുത്ത് വന്നിട്ട് പറയും എടാ നീ പെട്ടെന്നൊരു സമ്മറി പോലെ ആ കഥ ഒന്ന് പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേന്ന് പറയും അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം നിങ്ങൾക്കും തീർച്ചയായിട്ടും അറിയാം ഒരുപക്ഷെ നിങ്ങളാറെങ്കിലൊക്കെ അങ്ങനെ ആയിരിക്കാം അവൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ്ലി ഫോർ തെം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷിൻ്റെ ഓരോ ചാപ്റ്ററുകളും അതായത് ഫോക്കസ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ള എട്ട് ചാപ്റ്ററുകളുടെയും ഒരു സമ്മറി മലയാളത്തിൽ പറയുന്നു ഈ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓ ലഹോട്ടി ലിയാം ഓ ലഹോട്ടി എഴുതിയ ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റിനകത്തെ ആ ഒരു കഥയ്ക്ക് നോക്കി ടെക്സ്റ്റ് ഒന്നും ഇല്ല ഞാൻ ടെക്സ്റ്റ് ഒന്നും എടുത്ത് വെച്ചിട്ടുമില്ല ആ ഒരു കഥ നിങ്ങളോട് ഞാൻ പറയുന്നു അത്രേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഥ മനസ്സിലാവും ആ കഥ മനസ്സിലായ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ് കൂടുതൽ ആ കുട്ടികൾക്കുള്ളത് അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അല്ലാത്തവർക്കാണെങ്കിൽ റിവിഷൻ പോലെ ഈ വീഡിയോ എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് ചെല്ലാം ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓ ഫ്ലഹട്ടി പണ്ടൊരിക്കല് ഒരു സമുദ്രം ഉണ്ടായിരുന്നു സമുദ്രം ഇങ്ങനെ നീണ്ടിടക്കുകയാണ് സമുദ്രം ഭയങ്കര ആഴമുള്ളൊരു സമുദ്രമാണ് ഒരു വലിയ ഓഷനാണെന്ന് തന്നെ കൂട്ടിക്കും ഈ സമുദ്രത്തിൻ്റെ മണ്ടയ്ക്ക് നമുക്കറിയാം ഈ ചെറിയ ചെറിയ മലകൾ പോലെയുണ്ട് ലൈക്ക് അതായത് ഈ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് പൊങ്ങി വരുന്നതെന്നൊക്കെ നമുക്ക് തോന്നുന്ന മാതിരിയുള്ള കുഞ്ഞു കുഞ്ഞി മലകൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഒരു സ്ഥലമാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണേ അതിൽ ഒരു മലയുടെ മണ്ടയ്ക്ക് ഒരു കുഞ്ഞിക്കിളി നമ്മുടെ യങ് സികൾ അവിടെ ഇരിക്കുകയാണ് ആ കിളിക്ക് ഭയങ്കര പേടിയാണ് താഴേക്ക് നോക്കുമ്പോഴാകട്ടെ കാണുന്ന എന്താണെന്നറിയോ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അനന്തമായി കിടക്കുന്ന കടല അത് കാണുമ്പോൾ ഈ കിളിക്ക് പറക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ കിളിയായിട്ട് പോലും ആ കിളി ഇതുവരെ പറന്നിട്ടില്ല കാരണം അതിന് ഭയങ്കര പേടിയാണ് അതികഠിനമായ കഠിനമായ പേടിയാണ് കാരണം താഴേക്ക് നോക്കുമ്പോൾ അന്നൊന്ന് പറഞ്ഞേക്കാന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത് താഴേക്ക് നോക്കുമ്പം ഒരു കുഞ്ഞി മലയുടെ മണ്ടയ്ക്കാണ് ഈ കിളിയിരിക്കുന്നത് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും സമുദ്രമാണ് എൻ്റെ അമ്മേ അതിന് ഭയങ്കര പേടി അങ്ങനങ്ങനെ പേടിച്ച് പേടിച്ച് കഴിയുന്ന ഒരു സീകൾ ഒരു യങ് സീകളാണ് നമ്മുടെ ഈ കഥയുടെ നായകൻ അല്ലെങ്കിൽ നായിക ആരെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ കുഞ്ഞിക്കിളി ഒരു മരടമണ്ടയ്ക്കും ഇതിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ഈ കുഞ്ഞിക്കിളിക്ക് സഹോദരങ്ങളുമുണ്ട് സഹോദരന്മാരും ഉണ്ട് ഒരു സഹോദരിയുണ്ട് ഒന്നിലധികം സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട് അപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് പറക്കും ഈ കുഞ്ഞുക്കിളിയുടെ സഹോദരന്മാരും സഹോദരിയൊക്കെ നന്നായിട്ട് പറക്കും അപ്പം ഈ കുഞ്ഞുക്കിളിക്ക് ഭയങ്കര സങ്കടം കാരണം എന്ത് ചെയ്യുമ്പോൾ എനിക്ക് മാത്രം പറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സങ്കടവും ഈ കുഞ്ഞുക്കിളിയുടെ മനസ്സിലുണ്ട് അങ്ങനെ ഇരിക്കെ അപ്പം ഈ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നത് വേറൊരു മലടമണ്ടയ്ക്ക കേട്ടോ ഈ കുഞ്ഞുക്കിളി ഈ മലടം മണ്ടയ്ക്കും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കുഞ്ഞുക്കിളിക്ക് ഭയങ്കരമായ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം വിശപ്പാണ് എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കരമായ ഒരു ടെൻഷനിൽ ഈ കുഞ്ഞുക്കിളി ഇരിക്കുകയാണ് വിശന്ന് ഞാൻ ചത്തുപോകുമോ അവിടെ നോക്കുമ്പോഴത്തേക്കും ആ മലയുടെ മണ്ടയ്ക്ക് കടന്ന കുഞ്ഞി മീൻ്റെയൊക്കെ അവസാനം ഉള്ളില്ലേ അതുവരെ നക്കിത്തൊടച്ച് എങ്ങനാണ്ടൊക്കെ അത് കുറേ നേരമൊക്കെ പിടിച്ചു നിന്നു ആ കുഞ്ഞുക്കിളി ഒട്ടും സഹിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് ഈ കുഞ്ഞിക്കിളി മാറുകയാണ് അപ്പുറത്ത് മലയിൽ നിൽക്കുന്ന അമ്മയ്ക്കും അച്ഛനും ഒക്കെ കാര്യം മനസ്സിലായി കുഞ്ഞുക്കിളിക്ക് നല്ല വിശപ്പുണ്ടെന്നൊക്കെ മനസ്സിലായി കുഞ്ഞുക്കിളിയുടെ മുഖം കണ്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി അവന് നല്ല വിശപ്പുണ്ട് അവനെന്തെങ്കിലും കൊടുക്കണം പക്ഷേ അപ്പോഴും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത് ആ ഒരു വിശപ്പ് ഉണ്ടായത് കൊണ്ട് അവൻ പറന്ന് അവരെടുത്ത് ചെല്ലും അല്ലെ പോയി മീനെ പിടിക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് പക്ഷേ അവസാനം അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് കാര്യമില്ല ഞാൻ തന്നെ പോകാം അങ്ങനെ അമ്മ അവിടെ കിടന്നൊരു ഡോഗ് ഫിഷ് ഒരു മീനാണ് ആ മീനിങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ഫ്ലഷ് കീറിയിട്ട് അതിൻ്റെ മാംസം കീറിയിട്ട് ചുണ്ടിൽ വെച്ച് ഇങ്ങനെ പറന്ന് ആ കുഞ്ഞിക്കിളിയിരിക്കുന്ന മലയുടെ മണ്ടയിലേക്ക് അല്ലെങ്കിൽ ആ മലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പറക്കുകയാണ് അങ്ങനെ അപ്പം കുഞ്ഞുക്കിളിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്താ അമ്മ വരിക ഓടി അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇരിക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുക അമ്മ ഇപ്പം എത്തും ഇപ്പം എത്തും നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ വന്നു 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 വന്ന് കുഞ്ഞുക്കിളിയുടെ ആ മല എത്തുന്നതിന് തൊട്ട് മുമ്പ് അമ്മ ഹോൾട്ട് ചെയ്തു അമ്മ അവിടെ അങ്ങ് നിന്നു കുഞ്ഞുക്കിളിയാകട്ടെ വിശപ്പ് സഹിക്കാൻ മേലെ ഒറ്റയടി കുഞ്ഞു കിളിയുടെ അടുത്ത് ചാടുക ഇനിയിപ്പോൾ കുഞ്ഞുക്കിളിക്ക് എന്താ നമ്മളെ വിശപ്പിന്റെ നെല്ലിപ്പലയും കണ്ടെന്താ പറയുന്ന ബേജാറായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞുക്കിളിയാണ് അപ്പം അതിന് ആ യങ് സീകളിനെ ഇനി ഒരു ഓപ്ഷൻ ഇല്ല അതെടുത്തോട്ട് ചാട്ടവ ഒരു ആക്രാന്തത്തില് ഒരാക്രാന്താണ് ശരിക്കും അവിടെ ആ ഫ്ലഷ് അമ്മയുടെ ചുണ്ടത്തിരിക്കുന്ന ആ ഫ്ലഷ് അതിന് വേണം ഇല്ലാണ്ടൊരു രക്ഷയില്ല എടുത്ത് ചാടുകയാണ് ആ ഒരു ഫോഴ്സിപ്പെട്ട ഒരു ചാടുന്നു എടുത്ത് ചാടി ആ ഒരു നിമിഷം പെട്ടെന്ന് ഈ കുഞ്ഞുക്കിളിയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഭയവും ഒരു പേടി അങ്ങ് അങ്ങനെ പെട്ടെന്ന് അങ്ങ് കയറുന്നു ദൈവത്തേക്ക് മൊത്തം എടുത്ത് ചാടിക്കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്നൊരു ഭയവും പെട്ടെന്നൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ചെയ്തു ഈ കുഞ്ഞു കിളിക്ക് അടുത്ത നിമിഷം തന്നെ ഒരു മാജിക് എന്നൊക്കെ പോലെ പറയുന്ന പോലെ ഈ കുഞ്ഞു കിളി പറന്നുയരുകയാണ് ആകാശത്തിലേക്ക് സോർഡ് അപ്പോ പറയുന്നത് ഇങ്ങനെ അതിങ്ങനെ പറന്നുയരുകയാണ് അങ്ങനെ പറന്ന് എന്തുകൊണ്ട് ആ ഒരു ആക്രാന്തം കാരണമായി കുഞ്ഞുങ്ങളിലേക്ക് പറക്കാൻ പറ്റിയത് അങ്ങനെ അത് പറന്നു അത് കണ്ടപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം അമ്മ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇങ്ങനെ രണ്ടാവണം അമ്മ മനപൂർവ്വം അവിടെ വന്ന് നിന്നതും കാരണം അമ്മ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ നിൽക്കുമ്പോൾ അവൻ ആക്രാന്തം കൊണ്ട് ചാടും അവന് പറക്കാൻ പറ്റും എന്നൊക്കെ ഒരു പ്രതീക്ഷ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ നിന്നു ഇവന് ചാടാൻ പറ്റി ഇവൻ പറന്നു അമ്മയ്ക്കും കുടുംബത്തിനൊക്കെ ബ്രദേഴ്സിനും സിസ്റ്ററിനും ഒക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ആകാശത്തോടെ കുഞ്ഞുക്കിളി അഹീസ് ടേക്കിംഗ് ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ് അവൻ്റെ ആദ്യത്തെ എന്താണ് പറക്കലാണത് അങ്ങനെ അവൻ പറന്ന് 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 അവസാനിച്ചിട്ട് തളരുമ്പോഴത്തേക്കും അവൻ താഴെ വന്ന് അവൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് ജോയിൻ ചെയ്യാണ് അങ്ങനെ ഇരിക്കെ അവൻ്റെ കുടുംബം അവൻ എന്ത് കൊടുക്കുക ആ ഡോഗ് ഫ്ലിഷ് ഡോഗ് ഫിഷിൻ്റെ ആ ഒരു മീനിൻ്റെ മീറ്റ് ആ ഫ്ലഷും കൂടെ അവന് കൊടുക്കുകയാണ് അങ്ങനെ കുടുംബം സന്തോഷം പങ്കിട്ട് അവിടെ ഇരിക്കുകയാണ് ഇതാണ് നമ്മുടെ ആ ഒരു കഥ എന്ന് പറയുന്നത് ഈ കഥയിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ ഒരു ഉത്തമമായ ഒരു നല്ലൊരു ഉത്തമമായ ഒരു പേരൻറ്റ് രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം ഇപ്പോൾ ഇവിടെ ഈ കുഞ്ഞുക്കിളിയുടെ അമ്മ ആ അമ്മയ്ക്ക് തൻ്റെ മകൻ പറക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മ മനസ്സിൽ ഇങ്ങനെയൊക്കെ വിചാരിക്കുകയും അവനെ പറക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയും അങ്ങനെയൊക്കെ അമ്മയ്ക്ക് അമ്മ വിചാരിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് കുഞ്ഞുക്കിളിയെ പറത്തിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ അതുപോലെ ഒരു നല്ല രക്ഷകർത്താവ് എങ്ങനെയൊക്കെ ആയിരിക്കണം വോട്ട് ഈസ് ദ റൈറ്റ് മൂഡ് ഓഫ് പേരൻറ്റിങ് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള എസ് എകളോ ചോദ്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഈ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ചാപ്റ്ററിൻ്റെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഐ വിൽ ഫ്ലൈ അദ്ദേഹം ആ ഒരു സ്പീച്ചാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ